ഏയ് ബ്രോ ബ്രോ. അപ്പോൾ നല്ലൊരു ഞായറാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ വന്ന സ്ഥിതിക്ക് ഫുൾ ടാങ്ക് ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് സോട്ടൈൽസിൻ്റെ ആ ടാങ്ക് കണ്ടപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ ആ ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ആ ടാങ്ക് ക്ലീൻ ആക്കുക, പക്ഷേ മൊത്തത്തിൽ ഞാൻ ക്ലിയർ വെള്ളം ഒഴിക്കത്തില്ല. കാരണം ഞാൻ വീഡിയോ ടാങ്ക് ക്ലീൻ ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ് മൊത്തത്തിൽ എന്താണ് ഫുള്ളായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാത്തതിൻ്റെ കാര്യം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട് ചാനലിൽ, ആരും എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്, നല്ലൊരു കിടുക്കാഴ്ച ഒരു വൈറ്റ് ജെയിൻ ഗൗറാമിയാണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. റൂൾസ് ആൻഡ് റെഗുലേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോ കാണുന്ന ഒരു മാക്സിമം ഒരു 40% മാത്രമേ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. വാട്ട് ഈസ് 60% സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം കിട്ടത്തുള്ളൂ. മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, പിള്ളേരുടെ എല്ലാവരുടെയും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരുടെ ഒരു വലിയൊരു പരാതിയായിരുന്നു നമ്മുടെ പറമ്പ് ഇതുവരെ ക്ലീൻ ആക്കിയിട്ടില്ല. നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ അതേ ടാങ്കിൻ്റെ ചുറ്റുവട്ടം കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ മൂന്ന് ടാങ്കും ഇന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇവനെ ഞാൻ ചിലപ്പോൾ ഒന്ന് ക്ലീൻ ആക്കുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അത് ക്ലീൻ ആക്കത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ, നിയോൺസിനെ അതിനകത്ത് നമ്മുടെ നാച്ചുറൽ എൻവയറോൺമെൻറ്റിൽ ഇട്ടാൽ സർവൈവ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 10 days ആയി നമ്മൾ ആ സാധനത്തിന് ഇട്ടിട്ട് എല്ലാം സർവൈവ് ചെയ്ത് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ മെയിൻ അജണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ കിടക്കുന്ന ടാങ്കും ഈ ടാങ്കും മൊത്തത്തിലൊന്ന് വെടിപ്പാക്കി, കൂടുതൽ നമ്മുടെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ അതെ, നമ്മുടെ സോട്ടൈൽസ് കിടക്കുന്ന ഈ ഒരു ടാങ്ക് നമ്മൾ മൊത്തത്തിൽ ക്ലീൻ ആക്കി. നമ്മൾ ഡിസ്പ്ലേക്ക് നിങ്ങൾക്ക് ആ ഒരു ഗ്ലാസ് അക്വേറിയത്തിൽ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ആ ഗ്ലാസ് അക്വേറിയത്തിലേക്ക് നമ്മൾ ലാസ്റ്റ് വേറൊരു സാധനത്തിൽ നമ്മൾ ഇറക്കി വിടുന്നുണ്ട്. അതൊരു സർപ്രൈസായിട്ട് ഞാൻ വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിച്ചു തരാം. ഒരു കുഞ്ഞു രണ്ട് മീനുകൾ. അപ്പോൾ അതെ, പ്ലാന്റും കാര്യങ്ങളും, ഈ പ്ലാന്റ് എന്ന് മേടിച്ചാണെന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാം. പതിയെ നമുക്ക് സോട്ടൈൽസിൻ്റെ ടാങ്കിലെ ആ ഒരു നെറ്റും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റാം. നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഓവർഫ്ലോ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ വലയെടുത്ത് മാറ്റാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബേബീസും ഫ്രൈസും നല്ലതുപോലെ തന്നെ വാട്ടർ ലെവലിൻ്റെ മേളിൽ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നെറ്റ് എടുത്ത് മാറ്റുമ്പോൾ മാക്സിമം ബേബീസിനെ മിസ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ടാങ്കിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളിലേക്കും നമുക്ക് അടിപൊളിയായിട്ട് വളർത്താം. അതിന് മുമ്പായിട്ട് അതിനകത്തുനിന്ന് മീനുകളെയും കാര്യങ്ങളൊക്കെ പിടിച്ച് നല്ല വൃത്തിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതായാലും ആ 1 ft ഗ്ലാസ്സൊക്കെ കയറിയ മൊത്തത്തിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് തേച്ച് ഉരച്ച് നന്നായിട്ട് വെള്ളമൊക്കെ സെറ്റ് ചെയ്തതേ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഫോക്സ് ടെയിൽ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പറഞ്ഞ ആ വാട്ടർ പ്ലാന്റ് എനിക്കൊന്നുള്ളത് മേടിച്ചിട്ട് ഒരു 1.5 months എബോവ്, 1.5 months മുമ്പ് മേടിച്ചൊരു വാട്ടർ പ്ലാന്റാണ്. ഇപ്പോഴും അതുപോലെ തന്നെ സർവൈവ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ എൻവയറോൺമെൻറ്റിൽ സൂര്യപ്രകാശവും മഴവെള്ളവും നല്ലപോലെ തന്നെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ കൊണ്ടിട്ടേക്കണം. പിള്ളേർ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളി. കുറച്ചും കൂടെ വളർന്ന് വലുതായി കഴിയാൻ നേരത്ത് ക്യാമറമാന്മാരാക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതെ, നമ്മൾ നമ്മുടെ സോട്ടൈൽസിൻ്റെ ടാങ്ക് നമ്മൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വെള്ളത്തിനകത്ത് നല്ല രീതിയിൽ അമോണിയ കണ്ടൻറ്റും കാര്യങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നാച്ചുറൽ എക്കോസിസ്റ്റത്തിന് നിങ്ങൾക്ക് മീനെ വളർത്താം, ഒരു പ്രശ്നവുമില്ല. സൂര്യപ്രകാശവും അതുപോലെ തന്നെ മഴവെള്ളമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ മീനുകളൊന്നും പെട്ടെന്ന് അങ്ങനെ ചത്തുപോകത്തൊന്നുമില്ല. കാരണം അതിൽ നിന്ന് വളർന്ന് വലുതായിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താ പറയാൻ നേരത്ത് ഒടുക്കത്തെ ഇമ്മ്യൂണിറ്റി പവർ ആയിരിക്കും. ദേ കോരി കളയാൻ നേരത്ത് മാക്സിമം നമുക്ക് നെറ്റിലേക്ക് വെള്ളം കോരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, കോരി കളയുന്നതിൻ്റെ കൂടുതൽ മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊന്ന് പിടിച്ചും കാര്യങ്ങളൊക്കെ എടുക്കാതെ. മൊത്തത്തിൽ ഞാൻ ഈ ടാങ്ക് ക്ലീൻ ആക്കുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് ബാക്ടീരിയാസും അതുപോലെ തന്നെ ആൽഗീസും കിടന്നോട്ടെ ആ ടാങ്കിനകത്ത്. നമ്മൾ പിടിച്ച് എടുത്ത സോട്ടൈൽസാണ്. ഈ സോട്ടൈൽസ് എന്ന് പറയുന്നത് അറിയാലോ, 2-3 പേരൻസിൽ നിന്ന് ഉണ്ടായി വളർന്ന് വലുതായിട്ട് ബ്രീഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്തിട്ടുള്ള മക്കളാണ് ഈ കിടക്കുന്നത് ഫുള്ള്. നമുക്ക് സെയിലും കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ടാങ്ക് മൊത്തത്തിൽ സമർപ്പിച്ചിരിക്കുന്നു. കുറച്ചും കൂടെ പോപ്പുലേറ്റഡ് ആക്കുമ്പോൾ കുറച്ചും കൂടെ വലിയൊരു ടാങ്ക് ഞാൻ കൊടുക്കും. ദേ ഇതാണ് നല്ല ക്ലിയറായിട്ട് നിങ്ങളിലേക്ക്. ഇതേ നമ്മുടെ സോട്ടൈൽസിൻ്റെ, ഇതിൻ്റെ കൂടുതൽ മെയിലും ഫീമെയിലും എല്ലാം ഉണ്ട്. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് മെയിലിനെ ഫീമെയിലിനെ വളരെ വൃത്തിക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് നമ്മുടെ ഏത് പാരൻറ്റിൽ നിന്നാണ് ആക്ച്വലി ഇത് സ്പ്രെഡ് ചെയ്തത് എന്നുള്ള പേരൻസ് ഉൾപ്പെടെ ഇതിനകത്ത് ഉണ്ട്. ഞാനിതായാലും ടാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് മെയിലായി നിൽക്കുന്നത്. ഞാനത് കാണിച്ചു തരുന്നുണ്ട്. കയ്യിലകത്ത് എടുത്ത് പിടിച്ചിട്ട് മെയിലും ഫീമെയിലിനെയും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പിള്ളേർക്ക് അറിയാൻ പാടാത്ത പിള്ളേർക്ക് ഡിസ്റ്റിങ്ക്യൂഷൻ ഞാനത് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും വലിയ ടാങ്ക് ഒന്ന് നൈസായിട്ടൊന്ന് ക്ലീൻ ആക്കിയേക്കാം. ആ ചെറിയൊരു കവർ കിടക്കുന്നുണ്ടോ, അത് നമുക്ക് ആ ഗ്ലാസ് ടാങ്കിലുള്ള സോട്ടൈൽസിനെയൊക്കെ മൊത്തത്തിൽ മാറ്റി കഴിയാൻ നേരത്തെ ടാങ്ക് ചുമ്മാ ഫ്രീ ആയിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റ്സ്, നിയോൺസിന് നമുക്ക് നാച്ചുറൽ എൻവയറോൺമെൻറ്റിൽ ഇട്ടതുപോലെ നമുക്ക് അതിനകത്തോട്ട് രണ്ട് കുഞ്ഞു മീനുകളെയും കൂടെ നമുക്ക് ഇറക്കി വിടാം. അത് ഞാൻ ഏതായാലും വീഡിയോയുടെ ലാസ്റ്റിൽ നിന്ന് കാണിച്ചുതരാം. നമുക്ക് ഏതായാലും വലിയ ടാങ്ക് പടപടപടപട എന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്യാം. കാരണം വലിയ ടാങ്കിൽ കിടക്കുന്ന മീനുകൾക്കും ഏതൊരു ടാങ്കാണെന്നുണ്ടെങ്കിലും നാച്ചുറൽ എൻവയറോൺമെൻറ്റിൽ കിടക്കുന്ന ഒരു ടാങ്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫിൽട്രേഷൻ കൊടുക്കാത്തത് കൊണ്ട് ഫുഡ് വേസ്റ്റ് അതുപോലെ തന്നെ മീനുകളുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെപ്പോസിഷൻ നടക്കും. സോ അമോണിയ കണ്ടൻറ്റിൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ വളരും. അപ്പോൾ ഒരു മിനിമം ഒരു മാസം കൂടുമ്പോഴെങ്കിലും ഒരു 60% ഓഫ് ദ വാട്ടർ നമ്മൾ റിമൂവ് ചെയ്യണം കേട്ടോ. അത് ഫുൾ ആ വെള്ളത്തിൻ്റെ ഒരു കോലം നോക്കിക്ക്. സത്യം പറഞ്ഞാൽ അതിനകത്ത് ഫുള്ള് ഫുഡ് വേസ്റ്റും അതുപോലെ തന്നെ മീനുകളുടെ വേസ്റ്റും, നമ്മുടെ വാളക്കൂട്ടൻ. അപ്പോൾ അതെ,
ഇതാണ് നമ്മുടെ ടാങ്കിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 90% വെള്ളം ഞാൻ ഇതിനകത്തു നിന്ന് കളയുന്നുണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ടാങ്ക് ക്ലീനാക്കിയിട്ട് നല്ല കാലയളവായി. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്കിൽ കിടക്കുന്ന മീനുകൾ. റെഡ് തിലാപ്പിയ കിടപ്പുണ്ട്, ഗൗറാമി കിടപ്പുണ്ട്, നമ്മുടെ ഗീവവേക്ക് കിടക്കുന്ന വൈറ്റ് ഗൗറാമി കിടപ്പുണ്ട്. അതെ, നമ്മുടെ ഗീവവേയുടെ വൈറ്റ് ഗൗറാമിയാണ് കിടക്കുന്നത്. നിങ്ങൾ ഗീവവേയിൽ എല്ലാവരും പങ്കെടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്ന എന്താണെന്നൊന്ന് കേട്ടിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആർക്കെങ്കിലും ഒരാൾക്ക് അതിൽ വിൻ ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ ഗ്രീൻ ടെറർ ഇല്ലേ, ഗ്രീൻ ടെറർ എവിടെയെന്ന് ചോദിച്ചായിരുന്നു. അവനെ ഞാനൊന്ന് നോക്കിക്കോട്ടെ. അതായത് നമ്മുടെ നൈഫ് ഫിഷ് ഇവിടെ എവിടെയോ നിൽക്കേണ്ടത്. നൈഫ് ഫിഷാണ് ഈ കിടക്കുന്നത്. എവിടെയാടാ, ഇവിടെ വേണം. ദേ നമ്മുടെ നൈഫ് ഫിഷ്, നൈഫ് ഫിഷിനെ അറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ ഷോർട്സിലിട്ട നൈഫ് ഫിഷ്. ദേ നമ്മുടെ ആ ഗ്ലാസ് ടാങ്കിലേക്ക് ഇടാൻ പോകും. നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് കുഞ്ഞ് ഏഞ്ചൽസിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നാച്ചുറൽ എൻവയറോൺമെൻറ്റിൽ. ആ ഒരു 1 ഫീറ്റ് ഗ്ലാസ് ടാങ്കിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതെ നമ്മുടെ സോട്ടെയിലിൻ്റെ ടാങ്കും നമ്മൾ വെള്ളം മൊത്തം റിമൂവ് ചെയ്തിട്ട് ആ മീൻ കുഞ്ഞുങ്ങളെ എല്ലാത്തിനെയും നമ്മൾ ഏതായാലും പുതിയ വെള്ളത്തിലേക്ക് ഇറക്കി വിടുവാണ്. ഈ വെള്ളം ഇത്രയും കലങ്ങും. അതിൻ്റെ ഇടക്ക് നമുക്കൊന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാം. വണ്ടി കഴുകിയിട്ട് എനിക്ക് തോന്നുന്നൊരു 2.5 കിലോ ആയിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് റീപെയിൻ്റൊക്കെ ചെയ്യണം. സൂപ്പർമാൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. സീറ്റിൻ്റെ പുറകൊക്കെ കണ്ടോ, പൂച്ചയുള്ള എല്ലാവരുടെയും ബൈക്കിൻ്റെ അവസ്ഥയിലൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. അതെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് നമ്മുടെ സൂപ്പർമാൻ 613. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തു. വെള്ളം നല്ല ക്വാളിറ്റി ഉള്ള വെള്ളമാട്ടോ. ഞാൻ വെള്ളത്തിൻ്റെ അടിത്തട്ട് കാണിച്ചു തരാം. നിങ്ങൾ മേളിലുള്ള ഒരു പാടയും കാര്യങ്ങളൊന്നും നോക്കണ്ട. അത് അടിത്തട്ടിൽ നിന്ന് ആ ഒരു സംഭവം പൊങ്ങി വന്നു കണ്ടോ. ഇതാണ് വെള്ളത്തിൻ്റെ ഒരു ക്ലിയർനെസ്. വെള്ളം നമ്മൾ ഒരു 80% വെള്ളം നമ്മൾ സോട്ടെയിലിന് ടാങ്കിന് അത് മാറ്റിയിട്ടുണ്ട്. 80% ഞാൻ മാറ്റുന്നുള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ പറഞ്ഞ പോലെ തന്നെ ആൽഗേസും ബാക്ടീരിയാസും അതിനകത്ത് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ ഉണ്ടായിയൊക്കെ വരണം. അപ്പോൾ അതെ മെയിലിനെ ഫീമെയിലിനെയും ഇതുവരെ ഡിസ്റ്റിങ്ക്യൂഷൻ ചെയ്ത് അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് കേട്ടോ, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാലും അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഞാനത് കാണിച്ചു തരാം. ഇങ്ങോട്ട് വന്നേടാ, ഫീമെയിലെ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു പാരൻറ്റ് ഫീമെയിലാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇതൊരു പാരൻറ്റ് ഫീമെയിലാണ്. കയ്യിലുള്ള തഴമ്പും കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഹാർഡ് വർക്ക്. അപ്പോൾ അതെ അതാണ് നമ്മുടെ ഫീമെയില്. മെയിലിനെ കാണിച്ചു തരാം. മെയിലെന്ന് പറയാൻ നേരത്തെ നമ്മുടെ ഈ കോഴികളിലെ മെയിലും ഫീമെയിലും ഇല്ലേ, വാല് നീണ്ടത് മെയില്, വാലില്ലാത്തത് ഫീമെയിൽ, സെയിം കൺസെപ്റ്റ്. കാണിച്ചു തരാം. മെയിലിൻ്റെ വാലിന് ഒരറ്റം സോട്ട് ടെയിൽ, അതായത് സോട്ട് എന്ന് പറയാൻ നേരത്തെ വാളില്ലേ, വാള് ആ വാളിൻ്റെ ഒരു കൺസെപ്റ്റാണ് സോട്ട് ടെയിൽ എന്ന് പറയുന്ന സംഭവം. അതാണ് ഡബിൾ സോട്ട് ടെയിലുണ്ട്, അതായത് മേളിലും താഴത്തും കൂടെ വാല് വരുന്നത്. ഇതിപ്പോൾ ഒരെണ്ണം കണ്ട നോക്കി, അവൻ്റെ ഒരു വാലിൻ്റെ ഒറ്റം നോക്കിക്കേ, നീടിൽ പോലെ നീണ്ടു നിൽക്കുന്നുണ്ടോ, അതാണ് മെയിൽ. ഈ കാണിക്കുന്ന മെയിലും ഫീമെയിലുമാണ് പാരൻ്റായിട്ട് നമ്മൾ മേടിച്ചിരുന്ന മൂന്ന് മീനുകൾ. മൂന്നാമത്തെ ഞാൻ കാണിച്ചു തരാം. മൂന്നാമത്തേത് ഈ ഫീമെയിലായിരുന്നു. എവിടെയാടാ, ഇങ്ങോട്ട് വന്നേടാ, പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് കൊതിയാവുന്നടാ. വാ, ഇത്രയും കുഞ്ഞുങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഈ മൂന്ന് പേരുടെയും കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത് എല്ലാം. എവിടെ ഞാൻ കാണിച്ചു തരട്ടെ, എവിടെയാടാ വന്നേടാ, എവിടെ നീ. ആ കണ്ട, ഇതാണ് ഫീമെയിൽ, തേർഡ് പാരൻ്റാണ്, തേർഡ് ഫീമെയിലാണ്. അപ്പോൾ മെയിലിനെയും ഫീമെയിലിനെയും എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളേതായാലും ഓരോന്ന് കയ്യിൽ എടുത്ത് പിടിച്ച് നമ്മൾ മീൻ അതിനകത്തോട്ട് റിലീസ് ചെയ്യുന്നില്ല. നെറ്റ് ഉണ്ടായിരുന്നു, നെറ്റും കാര്യങ്ങളൊക്കെ കീറിപ്പോയി. അതിൻ്റെ സത്യം പറഞ്ഞാൽ ഈ ഏഞ്ചലിനെ ഞാൻ മേടിച്ചത് നെറ്റ് മേടിക്കാൻ പോയ കടയിൽ നെറ്റ് തീർന്നു പോയി. അപ്പോൾ പോയ സ്ഥിതിക്ക് നമുക്ക് ഈ 1 ഫീറ്റ് അക്വേറിയത്തിനകത്തോട്ട് ലാസ്റ്റ് പ്രേക്ഷകർ ഏതായാലും ഒരു ഓപ്ഷൻ പറയും. അതിനകത്തോട്ട് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടാൻ നേരത്തെ രണ്ട് ക്യൂട്ടായിട്ടുള്ള രണ്ട് കുഞ്ഞി പെയറിനെ ഞാൻ വേണമെങ്കിൽ സെറ്റ് ചെയ്താണ് ആ കണ്ടത്. എവിടെ ഇറങ്ങിപ്പോ, പോയി ഹാപ്പി ആയിട്ടിരിക്കുക. അവർ അവരുടെ ബാക്ക് ടു ഹോം എന്നുള്ളൊരു രീതിയിലേക്ക് ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട്. നമ്മുടെ വലിയ മീനുകളുടെ ടാങ്കിലെ വെള്ളം ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വെള്ളം ക്ലീനാക്കുന്ന ഒരു ടൈമിൽ മേളിൽ ഇങ്ങനെ ഒരു പാട കെട്ടി കിടക്കും, വലിയ കാര്യമൊന്നും ആക്കേണ്ട. കാര്യം എന്നാന്ന് വെച്ചാൽ ഒരൊറ്റ മഴയിൽ വെള്ളം ഫുള്ള് ക്ലീൻ ആവും. അത് കാണിച്ചു തരാം. ഇവിടെ ഓൾമോസ്റ്റ് മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഈ പാടയും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. വെള്ളത്തിൻ്റെ വെള്ളം നല്ല രീതിയിൽ തെളിഞ്ഞു തന്നെ നിൽക്കും. അപ്പോൾ അതെ നമ്മുടെ കുഞ്ഞൻ ഏഞ്ചൽസിനെ നമ്മുടെ ആ ഒരു 1 ഫീറ്റ് അക്വേറിയത്തിനകത്തോട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാതെ മേടിച്ചൊരു കാര്യമാണ്. കാരണം നെറ്റ് മേടിക്കാൻ പോയ ഞാൻ നെറ്റ് ഇല്ലാത്ത സാഹചര്യം കൊണ്ട് നമ്മൾ ഏഞ്ചൽസിൽ ഒതുക്കി. നോക്കിക്കേ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെള്ളം. ഞാൻ നമ്മുടെ ബോർവെല്ലിൽ നിന്ന് എടുത്തൊരു വെള്ളമാണ്. ഞാൻ ഏതായാലും ജപ്പാൻ വെള്ളത്തിന് ഞാൻ മീനെ വളർത്തുന്നില്ല. ജപ്പാൻ വെള്ളത്തിന് ഞാൻ മീനെ വളർത്താൻ പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. 1.5 ആഴ്ച മുമ്പ് മേടിച്ച നിയോൺ ടെട്രാസ് സ്റ്റിൽ അവിടെ തന്നെയുണ്ട്. നാച്ചുറൽ എൻവയറോൺമെൻറ്റിലാണ് വളരുന്നത്. നമുക്ക് നോക്കാം അതിനകത്ത് സർവൈവ് ചെയ്യുക കാര്യങ്ങളൊക്കെ. ഇതേ നമ്മുടെ ഫീഡും കാര്യങ്ങളൊക്കെ പതിയെ നമ്മുടെ ജെയിൻ ഗൗറാമിയും കാര്യങ്ങളൊക്കെ വന്ന് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. തിലാപ്പിയാസ് ഉണ്ട്, റെഡ് തിലാപ്പിയാസ് ഉണ്ട്, വാളയുണ്ട്, എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അടിപൊളിയായിട്ട് വെള്ളം മാറിയ സ്ഥിതിക്ക് കുറച്ച് സ്ട്രെസ്ഡ് ആയതുകൊണ്ട് മേളിൽ വന്നിട്ട് കുറച്ച് നേരം ഓക്സിജനൊക്കെ എടുക്കും. പക്ഷേ നാളത്തെ ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാവും, എല്ലാം ഓക്കെയാവും. ഒറ്റ മഴയിൽ ആ പാടയും കാര്യങ്ങളെല്ലാം പോവും, വെള്ളം നല്ല അടിപൊളി ക്ലിയർ ആവും.
നമ്മുടെ കുഞ്ഞാപ്പി ഏഞ്ചൽസിനെ നമുക്ക് ഇറക്കി വിടാം. അതുപോലെ തന്നെ അക്വേറിയം കടയിൽ നിന്ന് മീനുകളെ മേടിച്ചുകൊണ്ട് വരാൻ നേരത്തെ ഒരു പ്രത്യേക ഒരു കാര്യം, അക്വേറിയം കടയിലെ വെള്ളം നമ്മുടെ വെള്ളമായിട്ട് മിക്സ് ചെയ്യണ്ട. 90% ഞാൻ പ്രിഫർ ചെയ്യുന്നത് മിക്സ് ചെയ്യേണ്ട, 90 അല്ല 100%. ഞാൻ 100% വെള്ളം കളഞ്ഞിട്ട് ഞാൻ നമ്മുടെ വെള്ളത്തിലിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഞാൻ ഡയറക്റ്റ് ഇറക്കി വിടുകയാണ് പതിവ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അക്വേറിയത്തിനകത്തുള്ള വാട്ടറിനകത്ത് എന്തൊക്കെ ബാക്ടീരിയസ് അല്ലെന്നുണ്ടെങ്കിൽ മിക്സഡ് ടൈപ്പ് ഓഫ് ഫിഷസ് കിടക്കാൻ നേരത്ത് അവർക്ക് വല്ല രോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ അങ്ങ് കയറി വരും, അപ്പോൾ നമ്മുടെ മീനുകൾക്ക് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതായത് നമ്മുടെ രണ്ട് കുഞ്ഞാപ്പി ഏഞ്ചൽക്ക് ഒരു 1 ഫീറ്റിൻ്റെ അക്വേറിയം, കുറച്ച് ഫോക്സ് ടെയിലും ഒരു അടിപൊളി ഒരു പ്ലാനും വെച്ച് നമ്മൾ കുഞ്ഞൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടാങ്കിനും ഡയറക്റ്റ് സൺലൈറ്റും ഡയറക്റ്റ് റെയിൻഫോളും കൊള്ളട്ടെ, നമുക്ക് എന്താ സംഭവിക്കാൻ പോണേന്ന് നോക്കാം. പ്രോപ്പർ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഏഞ്ചൽസ് പതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഏതൊരു ഹോമിലേക്കാണ് കയറി ചെന്നതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വാട്ടറും ടാങ്കും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗീവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കുക. ഒന്നും കൂടെ പറയുവാണ്, മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, 100K ഉടനെ ആകാറായി. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ കൂടുതൽ കിണ്ണം കാച്ച വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്ത വീഡിയോയിൽ പുതിയ മീഡിയ വിശേഷങ്ങളുമായിട്ട് ഐ വിൽ ബി ബാക്ക് സൂൺ.